പാലക്കാട് ഒരു ദുരഭിമാന കുല നടത്തി. മകളെ പ്രണയിച്ച് സ്വന്തമാക്കിയ മകളുടെ ഭർത്താവിനെ കൊന്നു 90 ദിവസങ്ങൾക്ക് ശേഷം. ദുരഭിമാന കുല എന്ന് പറയുമ്പോൾ അങ്ങനെ വിവാഹത്തിലൂടെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കുല നടത്തിയിരിക്കുന്നത്. ഇത് ആരും അറിയാതെ രഹസ്യമായി സംഭവിച്ചു പോയ അപമാനം വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഇതെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികൾക്ക് ഇത് ചിലപ്പോൾ സന്തോഷകരമായ കാര്യമായിരിക്കാം. ഇതിനു മുമ്പ് പുനലൂരെ ഒരു പെൺകുട്ടിയെ പോലെ പ്രണയിച്ച് സ്വന്തമാക്കിയ കോട്ടയംകാരനെ ഇതുപോലെ തന്നെ കൊല്ലുകയുണ്ടായി. ആ കൊന്നതോടുകൂടി അതിനെയും വിളിക്കുന്നത് ദുരഭിമാന കൊലയെന്നാണ്. കൊന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചരിത്രവും പശ്ചാത്തലവുമെല്ലാം ലോകം അറിയുന്ന സ്ഥിതിയിലേക്കെത്തി. ഇത്തരം പ്രണയവിവാഹങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ഒരു ദുരഭിമാന കൊല നടന്നു. ദുരഭിമാന കൊല എന്ന് പറയുന്നത് കുടുംബത്തിന് സംഭവിച്ച ദുരഭിമാനമോർത്ത് ആ നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി കരുത്തുറ്റ പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് തൻ്റെ മകളെ സ്വന്തമാക്കിയെന്ന് മാത്രമല്ല 90 ദിവസക്കാലത്തോളം അവളോടൊപ്പം ജീവിച്ച അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. എന്തിനാണ് കൊന്നുകളഞ്ഞത്? അഭിമാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഉണ്ടായ ദുരഭിമാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി. ഇതിനു മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും കെവിൻ എന്ന് പറയുന്നൊരു പയ്യൻ ഇതുപോലൊരു പെൺകുട്ടിയെ പ്രണയിച്ച് സ്വന്തമാക്കിയതിന് ആ പെൺകുട്ടിയുടെ ആങ്ങള ഗൾഫിൽ നിന്ന് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരികയും അഭിമാന സംരക്ഷണത്തിനാവശ്യമായ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ആ അഭിമാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയത്തെത്തി രാത്രി അവനെ അടിച്ചു കൊന്നു. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ അഭിമാനം തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, അവൻ്റെ തന്തയുടെയും തള്ളയുടെയും അവരുടെ തന്തയുടെയും തള്ളയുടെയും അടക്കമുള്ള മുഴുവൻ കഥകളും മുഴുവൻ ചരിത്രവും കേരളം മുഴുവൻ വായിച്ചു. അതാ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, അവരേത് ജാതിയായിരുന്നു, അവരെ ഭർത്താവ് ഏത് ജാതിയായിരുന്നു, അവരെങ്ങടായിരുന്നു, അവർ പിന്നെ എന്ത് സംഭവിച്ചു, എവനേതാണ്, എവൻ മറ്റേതാണ്, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. പേര് പറയുന്നത് അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാലക്കാട് നടന്ന ദുരഭിമാന കൊലയും. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സവർണ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കീഴ്ജാതിക്കാരനായ ഒരു പയ്യൻ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇന്ന് പ്രണയവികാരം വല്ലാതെ മനുഷ്യർക്കിടയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അതിനുള്ള എല്ലാ സ്വകാര്യവും സൗകര്യപൂർവവുമായ സംവിധാനങ്ങൾ വർത്തമാന കാലഘട്ടത്തിലുണ്ട്. അതിനെതിരെ ഒന്നും ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എതിരെ സംസാരിക്കുന്നവർ താലിബാനിസ്റ്റുകളും പഴഞ്ചൻ ആളുകളും പ്രാകൃത ആളുകളും ഒക്കെയായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ പത്രങ്ങൾ, മാസികകൾ, വാരികകൾ, ദൃശ്യമാധ്യമങ്ങൾ, ശ്രവ്യമാധ്യമങ്ങൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, FB പേജുകൾ, എവിടെ നോക്കിയാലും പ്രണയം വഴിഞ്ഞൊഴുകുന്ന ഒരു കാലഘട്ടമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വേറൊരാളിൻ്റെ മക്കളെ ആരെയായാലും അവരവരുടെ വ്യക്തിത്വത്തിൽ അവരവരുടെ കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരെ അടയാളപ്പെടുത്തുകയും അത്തരമൊരു സ്വത്വബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ഫോർമേറ്റീവ് ഏജ് മുതൽ അത്തരം സംഗതികൾക്ക് വളരെ വ്യക്തമായ ഊന്നൽ കൊടുക്കുകയും അത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതിനു പകരം പല രക്ഷകർത്താക്കളും പലപ്പോഴും ഈ വഴിഞ്ഞൊഴുകുന്ന പ്രണയം ഒലിച്ചിറങ്ങാൻ സഹായകരമാകും വിധമുള്ള യാത്രകളും അതുപോലെയുള്ള സ്വാതന്ത്ര്യങ്ങളും അതുപോലെയുള്ള ചിന്താഗതികളും അതുപോലെയുള്ള ഗാനവും കവിതയും വരികളും വാക്കുകളും എന്നു വേണ്ട എല്ലാത്തിലും, വസ്ത്രത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഇങ്ങനെ പ്രണയം ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഭാഷ്യത്തിലാണ് പലരും വളർത്തുന്നത്. എന്നിട്ട് ഒടുവിൽ കൈവിട്ടു പോകുമ്പോൾ അയ്യോ പോയേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും പിന്നീട് കൊല്ലാനും അടിക്കാനും ഒക്കെ നടന്ന് അല്പമലം പുറത്തു പോയത് ശരീരം മുഴുവൻ പുരട്ടി എല്ലാവരെയും ഗന്ധമെടുപ്പിക്കുന്നത് പോലെ ആയിത്തീരുന്നു എന്നുള്ളതാണൊരു സത്യം. ഇത്തരത്തിലൊരു സ്വത്വബോധമുണ്ടാക്കിയെടുക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഏതു തരം പ്രണയത്തെയും ഒന്നെങ്കിൽ അതിനെ സ്വീകാര്യമായ ഫോർമുലകളിലേക്ക് മാറ്റിയെടുക്കാൻ, ആലോചിച്ചുള്ള വിവാഹങ്ങളിലേക്ക് മാറ്റിയെടുക്കാൻ പല പെൺകുട്ടികൾക്കും കഴിയും. ഇനി
അതല്ല അനാരോഗ്യകരമായതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനും ഇത്തരം കാര്യങ്ങൾക്ക് കഴിയും. പക്ഷേ ഇവിടെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സാഹചര്യങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ സമ്മാനങ്ങളും ഒക്കെ നൽകുമ്പോൾ അത്തരം സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയും സാഹചര്യവും തൻ്റെ മക്കൾക്കുണ്ടോയെന്ന് വളരെ ആരോഗ്യകരമായി വിലയിരുത്തേണ്ട, യുക്തിഭദ്രമായി വിലയിരുത്തേണ്ട ഒരു ബാധ്യത രക്ഷകർത്താക്കൾക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയപ്പെടണം. അതിന് പകരം ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വൈഫൈ കണക്ഷനും വീട്ടിൽ തുറന്നിട്ട് കൊടുത്താൽ അവൾ എത്താൻ പോകുന്നത് സിവിൽ സർവീസിലേക്കാണ് എന്ന് പ്രതീക്ഷിക്കുമെങ്കിലും ചിലപ്പോൾ വീട്ടിലെത്തുക സിവിൽ പോലീസ് ഓഫീസറായിരിക്കും, കാണുവാനില്ലെന്നോ കണ്ടില്ലെന്നോ ഒക്കെയുള്ള പരാതിയിന്മേൽ അന്വേഷിക്കാൻ. ഇവിടെ വളരെ വ്യക്തമായ ഒരു ബോധ്യം രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, രക്ഷകർത്താക്കൾ പലപ്പോഴും സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരും ബാലഭാസ്കരിമാരും ആയി പോകുന്നു എന്നുള്ളതാണ്. മക്കളുടെ ഭാഗത്തെ ചില വഴി പിഴയ്ക്കലുകളുടെ അല്ലെങ്കിൽ വഴിമാറി സഞ്ചരിക്കലുകളുടെ, പിഴയ്ക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല, വഴിമാറി സഞ്ചരിക്കലുകളുടെ സൂചനകൾ കിട്ടുമ്പോൾ ആ സൂചനകളെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുന്നതിന് പകരം ആ പറയുന്നവരെ ആക്ഷേപിക്കുകയും അവരുടെ മുൻവിധികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന അപമാനം അതിനെയൊക്കെ വേറൊരു തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിച്ച് അത്തരം വിവരങ്ങൾ നമ്മളിലേക്ക് എത്താനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയും അതിന് മക്കൾ പറയുന്ന കള്ളക്കഥകളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ് അധികം രക്ഷകർത്താക്കൾ. അപ്പോൾ ചുരുക്കത്തിൽ ഒന്നാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നാം പ്രതീക്ഷിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന ഒരു മകളുണ്ട്. ആ മകളെന്ന് പറയുന്ന ലക്ഷ്യം ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ ഒരാളുടെ മകളുടെ ലക്ഷ്യം നല്ല സൽസ്വഭാവത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കണം, അവിടെ തൊഴിലിനേക്കാളും പ്രധാനം അതാണ് എന്നാണ് ഒരു പിതാവിൻ്റെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് ആവർത്തിച്ചവൾ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ പിന്നെ എത്രയും വേഗം ആ ലക്ഷ്യപൂർത്തീകരണത്തിന് ആവശ്യം വിദ്യാഭ്യാസം തുടരലാണെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കലാണെങ്കിൽ അത് എടുക്കേണ്ട ബാധ്യത രക്ഷകർത്താവിനുണ്ട്. ഇനി അതല്ല, മറുവശത്ത് അത്ര കാര്യമായ സ്വഭാവ വ്യതിയാനമൊന്നും അല്ല ഇത്, പരിശോധിച്ചപ്പോൾ സാധാരണ ടീനേജേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ഫാൻറ്റസി മാത്രമാണ് എന്ന് വളരെ യുക്തിഭദ്രമായി ബോധ്യപ്പെടുന്നെങ്കിൽ അതിനെ അവഗണിച്ച് അവളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തരമൊരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായി അവളോട് പറയാവുന്ന ഭാഷയിലെല്ലാം സംസാരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അവളത് അംഗീകരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല, അവളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഇത്രയും നാൾ സംരക്ഷിച്ച, നോക്കിയ, വളർത്തിയ, കരഞ്ഞ, ചേർത്ത് പിടിച്ച അച്ഛനോടും അമ്മയോടും വാപ്പയോടും ഉമ്മയോടും താല്പര്യമില്ലാതെയാണ് പിന്നെ അവൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ എന്നേക്കുമായി അവളെ പറഞ്ഞു വിടാനുള്ള, ഉപേക്ഷിക്കാനുള്ള കരുത്തും രക്ഷകർത്താക്കൾക്കുണ്ടാവണം. ഇത് കല്യാണത്തിൻ്റെ തലേന്നാൾ ലോകത്തെ മുഴുവൻ അപമാനത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവഹേളിച്ചിട്ട് പോയാലും വീണ്ടും രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ പരവതാനി ക്ഷണിച്ച് സാധാരണ വിവാഹം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്തും എല്ലാം നൽകി സ്വീകരിക്കുന്ന ഒരു ശൈലിയോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. നമ്മളെടുത്ത തീരുമാനത്തെ അല്ലെങ്കിൽ അവളുടെ നന്മയിൽ കൂടി കരുതി നമ്മൾ ആഗ്രഹിച്ച തീരുമാനത്തെ ക്രൂരമായി ധിക്കരിക്കുകയും അപമാനിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്ത ശേഷം പിന്നീടും തിരിച്ചു വരാവുന്ന, നാം ജീവിച്ചിരിക്കുമ്പോൾ വരെയെങ്കിലും തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലങ്ങളായി മാറണം ആ നമ്മുടെ വാസസ്ഥലങ്ങളും ഭവനങ്ങളും. അങ്ങനെയാകുമ്പോൾ രണ്ടോ മൂന്നോ മക്കളുള്ളതിൽ ഒരാൾ പോയാലും ബാക്കി രണ്ടുപേരെയെങ്കിലും നമുക്ക് സന്തോഷത്തോടെ വളർത്താനാവും. ഇനി അഥവാ അങ്ങനെ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ വിധി അതാണ്, അവൾക്കതാണ് കൽപ്പിച്ചിട്ടുള്ളത്, അതവൾ അനുഭവിക്കട്ടെ എന്ന് തീരുമാനിച്ച് ഉപേക്ഷിക്കാനാണ് തയ്യാറാകേണ്ടത്. അതിന് പകരം അങ്ങനെ കൊണ്ടുപോയവനെ അടിക്കാനും കൊല്ലാനും ഒക്കെ നടക്കുന്നത് വളരെ ദുർബലവും മോശവുമായ വികാരമാണ്. അതിലൂടെ കൂടുതൽ അപമാനിക്കപ്പെടുകയും ഈ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതം കൂടി, ബാക്കിയുള്ള മക്കളെപ്പോലും വളർത്താൻ കഴിയാത്ത വിധം സ്വന്തം ജീവിതം പോലും തകർന്നു പോവുകയുള്ളൂ. പിന്നെ മറ്റു ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കുടുംബം വിറ്റുകൊണ്ട് പോവുക, ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഓരോ വ്യക്തിയും വിഭിന്നനാണ്, ഓരോ വ്യക്തിയും വിഭിന്നമാണ്. അവരവരുടെ വ്യക്തിത്വവും ഉത്തരവാദിത്വവും സ്വഭാവവും അവരവരുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അത്തരമൊരു അസ്തിത്വത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, വളർത്തിയിട്ടുള്ളത്,
നാളെ മരണാനന്തരം ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വല്ലാത്ത കൂട്ടുത്തരവാദിത്വം ഏറ്റെടുത്ത് അതൊന്നും ദുരന്തങ്ങളായി മാറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.